കേരളത്തിൽ കർശന നിയന്ത്രണങ്ങളായിട്ടായിരുന്നു ഈ വർഷം ഡ്രൈവിംഗ് ടെസ്റ്റ് പരിഷ്കരിച്ചിരുന്നത്. ഗ്രൗണ്ട് ടെസ്റ്റിൽ പാർക്കിംഗ് കയറ്റിറക്കൽ, വളവ് തിരിവുകൾ എന്നിവ ഉൾപ്പെടുത്തിയിരുന്നായിരുന്നു പരിഷ്കാരം. ഡ്രൈവിംഗ് ടെസ്റ്റ് നടത്തുന്ന വാഹനത്തിൽ രണ്ട് വീതം ക്ലച്ചും ബ്രേക്കും ഉൾപ്പെടുന്ന ഇരട്ട നിയന്ത്രണ സംവിധാനം അനുവദിക്കില്ലെന്ന് ഗതാഗത കമ്മീഷണർ ഉത്തരവിട്ടിരുന്നു. ഡ്രൈവിംഗ് ടെസ്റ്റിൽ പങ്കെടുക്കുന്നവരുടെ എണ്ണം കുറച്ച തീരുമാനം മുന്നറിയിപ്പില്ലാതെ നടപ്പാക്കിയതിനെ തുടർന്ന് സംസ്ഥാനത്ത് വ്യാപക പ്രതിഷേധവും ഉയർന്നിരുന്നു. ആദ്യം ടെസ്റ്റ് നടക്കുന്ന ഇടങ്ങളിൽ നൂറിലേറെ പേർക്ക് ഒരു ദിവസം സ്ലോട്ട് അനുവദിക്കാറുണ്ടായിരുന്നു. എന്നാൽ ഇത് 50 പരിമിതപ്പെടുത്തിയത് വലിയ പ്രതിഷേധത്തിന് കാരണമായിരുന്നു. കോഴിക്കോട്, മലപ്പുറം ജില്ലകളിൽ മന്ത്രി ഗണേഷ് കുമാറിന്റെ കോലം കത്തിച്ചിരുന്നു. മിക്ക ജില്ലകളിലും ഡ്രൈവിംഗ് ടെസ്റ്റിനെത്തിയവരും മോട്ടോർ വാഹന ഉദ്യോഗസ്ഥരും തമ്മിലെ തർക്കം കയ്യാങ്കളിയുടെ വക്കോളം എത്തിയിരുന്നു. നിരവധി പ്രതിഷേധ പ്രകടനങ്ങളും നടന്നു. ഇതിനിടയിലാണിപ്പോൾ ഡ്രൈവിംഗ് ലൈസൻസിനായി അപേക്ഷിച്ചാൽ ശരാശരി 4 മാസമെങ്കിലും വേണം ടെസ്റ്റിന് തീയതി ലഭിക്കാൻ എന്ന പരാതി കൂടി എത്തിയിരിക്കുന്നത്. ആദ്യം ലേണേഴ്സ് ടെസ്റ്റിന് സ്ലോട്ട് ലഭിക്കാൻ 1 മാസം, ലേണേഴ്സ് പാസ്സായി 30 ദിവസത്തിന് ശേഷം ഡ്രൈവിംഗ് ടെസ്റ്റിന് സ്ലോട്ട് നോക്കിയാൽ ലഭിക്കുക പിന്നെയും 2 മാസത്തെ വ്യത്യാസത്തിലാകും. ചുരുക്കി പറഞ്ഞാൽ സെപ്റ്റംബറിൽ അപേക്ഷിക്കുന്നയാൾക്ക് ലൈസൻസ് ലഭിക്കണമെങ്കിൽ ഡിസംബറോ ജനുവരിയോ ആകണം. ടെസ്റ്റ് പാസ്സായാൽ വെബ്സൈറ്റിൽ ലൈസൻസ് വരും, പക്ഷേ പ്രിന്റ് ചെയ്ത കാർഡ് കിട്ടുമെന്ന് ആർക്കും ഉറപ്പില്ല. തമിഴ്നാട്ടിലാണെങ്കിലോ അപേക്ഷ കൊടുത്ത 3ാം ദിവസം ലേണേഴ്സ് ടെസ്റ്റിൽ പങ്കെടുക്കാം. ലേണേഴ്സ് പാസ്സായി 30 ദിവസം കഴിഞ്ഞാൽ ഡ്രൈവിംഗ് ടെസ്റ്റിന് തീയതി എടുക്കാം. ടെസ്റ്റ് കഴിഞ്ഞാൽ 5ാമത്തെ പ്രവൃത്തി ദിവസം പ്രിന്റ് ചെയ്ത ലൈസൻസ് കാർഡ് ലഭിക്കും. വേഗത്തിൽ ലൈസൻസ് ആവശ്യമുള്ള മലയാളികൾ ഇപ്പോൾ തമിഴ്നാട്ടിൽ നിന്നും ഡ്രൈവിംഗ് ലൈസൻസ് എടുക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെയും അവിടെയുള്ള പല ഡ്രൈവിംഗ് സ്കൂളുകളും കേരളത്തിൽ നിന്ന് എത്തുന്നവർക്ക് ഇതിനുള്ള സൗകര്യങ്ങൾ ഒരുക്കുന്നുമുണ്ട്. ഇപ്പോൾ ഇവർ തന്നെ ആധാറിൽ താൽക്കാലികമായി തമിഴ്നാട് മേൽവിലാസം നൽകും. 1.5 മാസം കഴിഞ്ഞ് ലൈസൻസ് ലഭിച്ച ശേഷം ആധാറിലെ വിലാസം മാറ്റി പഴയതുപോലെ കേരളത്തിലേതാക്കി നൽകും. ചെലവ് നോക്കിയാലും രണ്ടിടത്തും ഏകദേശം തുല്യം. കേരളത്തിൽ കാറിനും ബൈക്കിനും ഒന്നിച്ചുള്ള ലൈസൻസ് എടുക്കാൻ ക്ലാസ് ഉൾപ്പെടെ ഡ്രൈവിംഗ് സ്കൂളുകാർ വാങ്ങുന്നത് ശരാശരി 10,000 രൂപ. ഇതേ തുകയ്ക്ക് തന്നെ കമ്മീഷൻ ഉൾപ്പെടെ തമിഴ്നാട്ടിൽ നിന്നും ലൈസൻസ് നേടാം. ഡ്രൈവിംഗ് ടെസ്റ്റ് ദിവസം മാത്രം ചെന്നാൽ മതി. പോയി വരുന്ന ചെലവുകൾ കണക്കാക്കിയാലും പെട്ടെന്ന് ലഭിക്കുമെന്നതിനാൽ നഷ്ടമില്ല. ടെസ്റ്റും ഇവിടുത്തേതുപോലെ കുഴപ്പമില്ലെന്നത് പരസ്യമായ രഹസ്യം. ആവശ്യമെങ്കിൽ അപേക്ഷ നൽകി പിന്നീട് ലൈസൻസ് കേരള RTOയിലേക്ക് മാറ്റാം. പ്രിന്റിംഗ് കരാർ പ്രശ്നങ്ങൾ കൂടിയായതോടെ വിദേശത്ത് പോകേണ്ടവർക്കൊക്കെ വലിയ ബുദ്ധിമുട്ടായി. അങ്ങനെയും ഒട്ടേറെ ആളുകൾ ഇത്തരം സംസ്ഥാനങ്ങളിൽ നിന്ന് ലൈസൻസ് എടുക്കുന്നു. ഇത് തികച്ചും കേരളത്തിലെ അധികാരികൾക്ക് നാണക്കേടുണ്ടാക്കുന്ന ഒന്നാണെന്നും കേരളത്തിലെ ഭരണ സംവിധാനം കാരണമാണ് ജനങ്ങൾക്ക് ഇത്തരത്തിലുള്ള അത്യാവശ്യങ്ങൾക്ക് മറ്റ് സംസ്ഥാനങ്ങളെ ആശ്രയിക്കേണ്ടി വരുന്നതെന്നും ജനങ്ങൾ പറയുന്നുണ്ട്.